കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് 1:45 വിധി പറയുന്നത്. ദൃശ്യങ്ങൾ പരിശോധിച്ചത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് അതിജീവിതയുടെ പ്രധാന വാദം. അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടെന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത്. മെമ്മറി കാർഡ് 3 കോടതികളുടെ കസ്റ്റഡിയിലിരിക്കെ 3 രാത്രികളിൽ 3 തവണ പരിശോധിക്കപ്പെട്ടു. റിപ്പോർട്ടർ ടിവി വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണ ആവശ്യമുയർത്തി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി ഫോറൻസിക് സയൻസ് ലാബിന്റെ പരിശോധനയിൽ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയെന്ന് കണ്ടെത്തി. അതായത് ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടു, അത് 3 തവണ. കോടതിയുടെ പരിഗണനയിലിരിക്കെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതിക്ക് മുന്നിലെത്തി. ഒരു വർഷത്തിനിടെ വിശദമായി വാദം കേട്ടു. മെമ്മറി കാർഡ് പരിശോധിച്ചത് മൌലികാവകാശമായ സ്വകാര്യതയുടെ ലംഘനമാണെന്നായിരുന്നു അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൌരവ് അഗർവാളിന്റെ വാദം. അന്വേഷണ ആവശ്യം കോടതിക്ക് പരിഗണിക്കാതിരിക്കാനാകില്ല, അന്വേഷണത്തിന് നിർദ്ദേശം നൽകണം. ദൃശ്യങ്ങൾ ചോർന്നതിൽ മോഷണക്കുറ്റം ചുമത്തണം. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും ആയിരുന്നു അതിജീവിതയുടെ വാദം. ഈ വാദങ്ങളെയും ആവശ്യങ്ങളെയും സർക്കാരും ഹൈക്കോടതിയിൽ പിന്തുണച്ചു. കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണോ ദൃശ്യങ്ങൾ പരിശോധിച്ചതെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം. ഇതിനു പിന്നാലെ കോടതിയുടെ കസ്റ്റഡിയിലുള്ള സ്വകാര്യത ബാധകമായ തെളിവുകൾ ചോരുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. എന്നാൽ അതിജീവിതയുടെ എതിർപ്പോടെ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കപ്പെട്ട അഭിഭാഷകനെ മാറ്റി. തുടർന്ന് ചില കാര്യങ്ങളിൽ കൂടി ഒന്നിലധികം തവണ വ്യക്തത തേടിയ ശേഷം ഹർജി വിധി പറയാൻ മാറ്റി. റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ട വാർത്തയിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉച്ചയ്ക്ക് 1:30 അറിയാം. റിപ്പോർട്ടർ കൊച്ചി.